കുന്തം കയ്യിലുണ്ട്, ഇനി ഒരു കുതിരയും കൂടി മതി. ഓക്കെ, സീ യു. യു ഡാൻസ് റിയലി വെൽ. യു ടു. ബൈ ബൈ. ചേട്ടാ, ഒരു നാരങ്ങ സോഡ. പുത്തൻകുടിയിലെ തോമസ് സാറിന്റെ മകനല്ലയോ? അമേരിക്കയിലെ ബോംബായിൽ നിന്നും വന്ന. എങ്ങനെ മനസ്സിലായി? തോമസ് സാറിന്റെ മുറിച്ച മുറിയല്ലയോ, എനിക്കറിയാം മേലേ. അല്ല, സാധനങ്ങളൊക്കെ എന്തിയേ? സാധനങ്ങളൊക്കെ പുറകെ ബോട്ടിലിങ് വന്നോളൂ, ഞാനിങ് പോന്നു. ആ വന്നാട്ടെ, കുഞ്ഞിന്റെ പുറകിലോട്ട് കയറിയാട്ടെ. അല്ല, ഞാൻ ഈ പള്ളിയിലേക്ക് പോകാനായിട്ട്. അത് പിന്നെ കുമരംകരി വന്ന് ഇറങ്ങിയ പിന്നെ ആരെങ്കിലും പുണ്യാളിനെ കാണാതെ വീട്ടിലോട്ട് പോവോ? കയറിയാട്ടെ, ഞാനും പള്ളിയിലോട്ടാ. ഇതേ പള്ളിവക വണ്ടിയാ. ഞാനേ കപ്പ്യാര ഹൗസ് വൈഫ്. ആഹാ, കപ്പ്യാര എന്നാ വാ. കപ്പ്യാരേ, ഇത് വെല്ലച്ചന് കൊടുത്തയക്കണം. കളോപ്പിള് ചാച്ചപ്പൻ തന്നതാണെന്ന് പറഞ്ഞാച്ചാ മതി. എന്നതാ കാര്യം? ഈ കള്ളുകൂടി മാറാൻ സൗകര്യം പോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ അച്ഛനോട് പറയണം. പെട്ടെന്ന് പ്രാർത്ഥിക്കണമെന്നില്ല, സൗകര്യം പോലെ പ്രാർത്ഥിച്ചാൽ മതി. ഓ, ഞാൻ കൊടുത്തേക്കാം. എന്നാൽ ഈ മീൻ പള്ളിക്കുഷിനിലേക്കല്ല, കപ്പ്യാരുടെ വീട്ടിലെ അടുക്കളയിലേക്കും അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ തന്നെ ആമാശയത്തിലേക്കുമാണ് ഇനി യാത്ര ചെയ്യുക. ആമേൻ. മോനെ ഒന്ന് പിടിച്ച്. റോക്കറ്റിൽ ഒഴിക്കുന്ന തന്നെയാണോ പുള്ളി വണ്ടിയിൽ ഒഴിച്ചേക്കുന്നത്? ഇനി ബെന്നിക്കുഞ്ഞ് കുമരംഗിരി കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി നല്ല തങ്കക്കുടം പോലൊരു പെണ്ണിനെയൊക്കെ കെട്ടി ഇവിടെ തന്നെ അങ്ങ് കൂടണം. ഒക്കെ ഞാൻ ശരിയാക്കി തരാല്ലേ. അപ്പൊ എങ്ങനെയാ, നല്ല പെങ്കൊച്ചുകൾ എമ്പടിയുണ്ട് കുമരംഗിരിയില്? ഒന്നിനങ്ങ് ആലോചിക്കട്ടെ. അല്ല കപ്പിയാരെ, നമ്മുടെ സഭയിൽ ഇപ്പം അച്ഛന്മാർക്ക് പെണ്ണൊക്കെ കെട്ടാവോ? ആ എന്നാ കുഞ്ഞ് അങ്ങനെ ചോദിച്ചേ? അല്ല, ഞാൻ ഈ പള്ളിയിലേക്ക് പുതുതായിട്ട് വന്ന കൊച്ചനാണ്, ഫാദർ വിൻസെന്റ് വട്ടോളി. ഈശോമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാനിവിടെ പുതുതായിട്ട് വന്ന കൊച്ചനാ, വിൻസെന്റ് വട്ടോളി. അയ്യോ, ഉള്ളതാ അച്ചു, പുതുതായിട്ട് ചാർജ് എടുക്കാൻ വന്നതാ. ഞാൻ ഫാദർ ഇരുന്നിടംകുഴി, ജോസഫ് ഇരുന്നിടംകുഴി, ആറ്റുവാശ്ശേരിയുടെ വകപ്പള്ളിക്കാരി, എന്റെ കുഞ്ഞ മേടമോനാ, ഫാദർ കിടന്നിടംകുളം. അതെന്ന്, അല്ലാന്ന് വരുന്ന അറിയിപ്പൊന്നും കിട്ടിയില്ലായിരുന്നല്ലോ. പെട്ടെന്ന് പോരേണ്ടി വന്നു. ഓ, അച്ഛനീ ലോഹ എവിടുന്നാ തയ്പ്പിച്ചത്? ഇത് തയ്പ്പിച്ചതല്ല, റെഡിമെയ്ഡാ. പാൻസും ഷർട്ടും. എന്തോ പാൻസും ഷർട്ടും? ലോഹയുടെ നേരം കിട്ടിയില്ലായിരിക്കും. അല്ലച്ചോ, തിരുകർമ്മങ്ങൾ ചെയ്യുമ്പോ മാത്രം ലോഹയിട്ടാ പോരെ. എനിക്കിതൊക്കെ ഇട്ടങ്ങ് ശീലമായി പോയി. അല്ലാത്ത സമയത്ത് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയനാ. എന്ത് കംഫർട്ടബിൾ? ആ, മാത്രമല്ല എപ്പോഴും ലോഹയിടണമെന്ന് നമ്മുടെ സഭ പറഞ്ഞിട്ടുണ്ടോ? ചോ, യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നല്ലേ, രണ്ട് മുട്ടയും പഴം കഴിച്ചോ? കഴിച്ചോ? നോ താങ്ക്സ്. ആ വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. ഒരു വൈദികൻ യേശുവിന്റെ പ്രതിപുരുഷനാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. യേശുവിന്റെ പ്രതിപുരുഷൻ പാൻസ് ഷർട്ടും ധരിക്കുന്നത് കുറച്ച് കടന്ന കയ്യല്ലേ വട്ടോളി. ഞാൻ വികാരിയായിട്ടിരിക്കുന്ന ഇടവകയിൽ പുറത്ത് ശീലങ്ങളൊന്നും വേണ്ട. അല്ലാതെ തന്നെ ഈ ഇടവകയിൽ ആവശ്യത്തിലേറെ വിപ്ലവകാരികളുണ്ട്. ഇനി വിപ്ലവകാരിയായ ഒരു അച്ഛനെ കൂടി താങ്ങാൻ ഈ ഇടവകയ്ക്കാവില്ല. അതുകൊണ്ട് ഈ പള്ളിയിൽ കൊച്ചച്ഛനായിട്ടിരിക്കണമെങ്കിൽ ഈ കുപ്പായൊക്കെ മാറ്റി പള്ളി അച്ഛന്മാർക്കുള്ള ലോഹ എടുത്തിട്. ശരി അച്ചു. അല്ലച്ചോ, ഈ ലോഹയിൽ രണ്ട് പോക്കറ്റ് കൂടുതൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? വേണ്ട അല്ലേ. ഓക്കെ, നാളെ കാലത്ത് വട്ടോളിയുടെ ആദ്യത്തെ കുർബാനയല്ലേ, ഞാനൊന്ന് കാണട്ടെ. മിടുക്ക്.
I'm sorry. ഇല്ലില്ല, വെച്ചോ വെച്ചോ. പള്ളിവക ബാൻഡ് ഇത്തവണയും തോറ്റു അല്ലേ? തോറ്റു. അതെന്നാ പറ്റി? ഓ, അതൊക്കെ വലിയ കഥ. ഇപ്രാവശ്യം കപ്പടിച്ചത് അപ്പുറത്തെ ഇടവക്കാരെ തന്നെ ഇല്ലയോ? കരുതിക്കുട്ടി ഇറങ്ങിയിരിക്കല്ലയോ? കാശിന്റെ തണ്ടാച്ചു. തൊമ്മേനി ഡേവിസും ഭാര്യ മറിയാമേ, രണ്ടിന്റെ അടുത്തും പൂത്ത കാശ. ഡേവിസ് വായിക്കത്തില്ലേ? എവിടെ നിന്ന്? അവരുടെ അപ്പം വായിക്കുമായിരുന്നു, കൊച്ചിലോനപ്പം മൂപ്പര്. ഇവര് കണ്ടവരെ കൊണ്ട് വായിപ്പിച്ചേച്ച് കപ്പും മേടിച്ച് കൊച്ചമ്മയും മുതലാളിയും കൊണ്ട് ഞെളിഞ്ഞ് അങ്ങോട്ട് നിൽക്കും. ആ പെണ്ണുമ്പളക്കാണ് ഒരു കണ അറിയത്തില്ല. ചട്ടയും മുണ്ടു കൊടുത്ത് ഒരു കറുത്ത കണ്ണാടി മിച്ചം ഇറങ്ങിക്കോളും. ആണോ? ചോളമ്മ, ആ ഫോണൊന്നും എടുത്തേ. അയ്യോ അച്ഛോ, എനിക്കിത് പേടിയാ. ഈ നാട്ടിൽ ഇത് രണ്ടെണ്ണേ ഉള്ളൂ, ഒന്ന് കോൺട്രാക്ടറുടെ വീട്ടിലും പിന്നെ പള്ളിയിലും. ഒടപ്പിറന്നവനടുത്തും പട്ടവും കിട്ടി ഇവിടെ അടുത്തുള്ള പള്ളി വന്ന് കയറി വെച്ച് നിനക്ക് ഇവിടെ വരൊന്നും വരാമല്ലായിരുന്നോടി? അച്ഛന്റെ കാര്യം കൊടുത്തുള്ള അമ്മായില്ലയോ? ഓ, പുള്ളിക്കാരത്തി ഒന്ന് കുളിമുറി തന്നി പിടച്ചു വേണം. ഞങ്ങൾ അവിടെ വരെ ഒന്ന് പോയച്ച് വന്നേ ഉള്ളൂ. എനിക്ക് നേരത്തെ ഇവിടെ വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എന്നാണേലും അക്കരെ ഒന്ന് ഉപയോഗിച്ചാ മതിയല്ലോ. ഇക്കരെ ആളെയും പെങ്ങളൊന്നും പറഞ്ഞില്ലയോ? നീ ഒറ്റപ്പിളാക്കിനെ കണ്ടായിരുന്നോ? കണ്ടു കുമ്പിട്ട് ഒരു കഥനായും പൊട്ടിച്ചാ ഇങ്ങോട്ട് വന്നേക്കുന്നേ. നീ അവിടെ വല്ല കൊള്ളരു താഴികയും കാണിച്ചെന്ന് ഞാൻ അറിഞ്ഞ ഒരു വള്ളം പിടിച്ച് ഞാനങ്ങ് വരുവേ. പെങ്ങളായിരിക്കുമല്ലോ അച്ഛൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒറ്റ പെങ്ങളാ, പേര് മറിയാമ്മ. സോളമൻ അറിയാം. അങ്ങക്കരയിലെ തൊമ്മേനി ഡേവിസിനാ പുള്ളിക്കാരത്തെ കെട്ടിച്ചുകൊടുത്തേക്കുന്നത്. എന്റെ പെങ്ങളെ അളിയനെ കുറ്റം പറഞ്ഞേച്ചേ, വെറുതെ അങ്ങ് പോവാണോ? അയ്യോ അച്ഛോ, എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങ് ചങ്ങനാശ്ശേരി കിടക്കുന്ന വിൻസെന്റ് വെട്ടോളി അച്ഛനായിട്ടിരിക്കാൻ ആദ്യമായി കുമരംഗിരി ഇടവക തന്നെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് സോളമൻ അറിയാവോ? അറിയില്ലച്ചോ. നാളത്തെ വോട്ടെടുപ്പ് കഴിഞ്ഞാ പള്ളിവക ബാൻഡ് ഉണ്ടാവോ അതോ സോളമൻ എന്ന് തോന്നുന്നു? അതും എനിക്കറിയില്ലച്ചോ. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതെല്ലാരും കൂടി ഒത്തുചേർന്നുണ്ടോ? ഗീവർഗീസ് ബാൻഡ് പള്ളിയുടെ മാത്രമല്ല, ഈ നാടിൻ്റെയും ഈ പള്ളിയിടാത്തിരിക്കുന്ന പുണ്യാളൻ്റെയും കൂടെ. അതിനൊന്നും വരരുതുന്നുണ്ട്.